കൂട്ടുകാരെ, ഇന്നത്തെ കുഞ്ഞിക്കഥയിലേക്ക് സ്വാഗതം. ഒരു കർഷക കുടുംബത്തിലാണ് അവൻ ജനിച്ചത്. പഴയ കാലമാണ്. അഞ്ചും ആറും ചിലപ്പോൾ അതിലധികവുമൊക്കെ മക്കളുണ്ടാകും. അവർ വലുതായി അവരുടെ കുടുംബവും അവിടെ തന്നെ താമസിക്കും. അതായത് പല വീട്ടിലും ഒരുപാട് ആളുകളുണ്ടാവും. അവൻ്റെ വീട്ടിലും കുറേ കുട്ടികളുണ്ടായിരുന്നു. അവർ ഇത്തിരി പണക്കാരായിരുന്നു കേട്ടോ. കുറേ സ്ഥലമുണ്ട്. അവിടെയൊക്കെ പലതരം കൃഷികൾ, ധാരാളം പശുക്കൾ, ആടുകൾ, കോഴി, മീൻ വളർത്തൽ. മുതിർന്ന പുരുഷന്മാരൊക്കെ കൃഷിയിൽ തന്നെ. കുട്ടികളാണ് പശുക്കളെ നോക്കുക. സ്ത്രീകൾക്ക് പാടത്തും അടുക്കളയിലും ഒക്കെ തിരക്കോട് തിരക്ക്. അവനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. കൃഷിപ്പണിയും കാലി വളർത്തലും ഒക്കെ അവന് വലിയ ഇഷ്ടമാണ്. അവൻ്റെ ഓടക്കുഴലിൽ നിന്ന് വരുന്ന സംഗീതം മനോഹരമായിരുന്നു. ആളുകൾ അത് ശരിക്കും ആസ്വദിച്ചു. മനോഹരമായി ചിത്രം വരയ്ക്കാനും അവൻ മിടുക്കനായിരുന്നു. ഇതൊന്നുമല്ല കാര്യം, അവൻ്റെ തീറ്റയാണ്. ഹോ, എത്ര തിന്നാലും മതിവരാത്ത പ്രകൃതം. നിന്റെ വയറിൻ്റെ അടിഭാഗത്തെ തയ്യൽ വിട്ടുപോയി എന്നാ തോന്നുന്നത്. തിന്നുന്നതൊക്കെ എവിടെയാ ചോർന്നു പോകുന്നത്? അത് എങ്ങോട്ടാ പോകുന്നതെന്ന് കണ്ടുപിടിക്കണം. അമ്മ കളിയാക്കും, അച്ഛൻ്റെ പിന്താങ്ങും. അവൻ്റെ വയറ്റിലെന്തോ ജീവിയുണ്ട്. തിന്നുന്നതൊക്കെ ആ ജീവിയാവും തീർക്കുന്നത്. എല്ലാവരും ചിരിക്കും. അവന് കലിയിളകും. ചോറും പാലും തൈരും ഒന്നുമല്ല അവൻ്റെ വിഷയം. അവൻ ഏറ്റവും പ്രിയം ചീസ് ആയിരുന്നു. കിട്ടുന്ന കുഞ്ഞിക്കഷണം കാണുമ്പോഴേ അവന് ദേഷ്യം വരും. അതും പറഞ്ഞ് എന്നും കലഹം കഴിഞ്ഞാവും അവൻ്റെ ഉറക്കം. ചേച്ചിമാരുമായി അവൻ ആരംഭിക്കുന്നത് അവരുടെ ചീസ് പിടിച്ചെടുത്തു എന്ന കാര്യത്തിലാവും. അമ്മയുമായി അടുക്കളയിൽ നിന്ന് ചീസ് എടുത്ത് തിന്നു എന്ന് പറഞ്ഞാവും കലഹം തുടങ്ങുന്നത്. വന്ന് എല്ലാവരും അവനെ ചീസ് കുട്ടപ്പൻ എന്ന് വിളിക്കാൻ തുടങ്ങി. ഒരു രാത്രി മട്ടുപ്പാവിൽ ഒറ്റയ്ക്കിരുന്ന് ചിത്രം വരയ്ക്കുകയായിരുന്നു നമ്മുടെ കുട്ടപ്പൻ. അവൻ്റെ ചിത്രത്തിലും വിട്ടുപോകാത്ത ഒരു സാധനമുണ്ട്. എന്താണത്? അതെ, ചീസ് തന്നെ. വലിയൊരു ചീസ്, മുട്ടൻ ചീസ്. അതിലേക്ക് ഒരു കോണി ചാരി വെച്ച് കയറുകയാണ് അവൻ. മുകളിൽ ചെന്ന് അരയിൽ തിരുകിയ കത്തി കൊണ്ട് മുറിച്ചു മുറിച്ചു തിന്നണം. അതിനാണ് അവൻ കയറുന്നത്. ചിത്രം വരച്ചു തീർന്നപ്പോൾ അവന് തന്നെ ചിരി വന്നുപോയി. എന്തൊരു രസമാണ്, ഓർക്കാൻ തന്നെ. അപ്പോൾ ശരിക്കും അങ്ങനെയൊന്നുണ്ടായാലോ. അവൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചു. ദൈവമേ, ഒരിക്കലെങ്കിലും കൊതി തീരുവോളം ചീസ് തിന്നാൻ കഴിയണേ. ഒരു മണിയുടെ ശബ്ദം കേട്ട് അവൻ കണ്ണു. മുറിയിലാകെ നീല വെളിച്ചം നിറഞ്ഞിരിക്കുന്നു. ഒത്ത നടുവിൽ ഉയരമുള്ള ഒരു സ്ത്രീ നിൽക്കുന്നു. തലയിൽ വലിയൊരു തൊപ്പി വെച്ചതുകൊണ്ട് അവരുടെ മുഖം വ്യക്തമാവുന്നില്ല. കാറ്റിൽ അവരുടെ ചുരുണ്ട മുടിയിഴകളും ഗൗണിന്റെ തൊങ്ങലുകളും പാറിക്കളിക്കുന്നു. ഏതൊക്കെയോ സംഗീത ഉപകരണങ്ങളുടെ നേർത്ത ശബ്ദം കേൾക്കാം. എഴുന്നേൽക്ക്, നിനക്ക് കൊതി തീരും വരെ ചീസ് തിന്നാം. വരൂ, ഞാൻ തരാം നിനക്ക് ചീസ് ഇഷ്ടം പോലെ. എങ്ങനെ വിശ്വസിക്കും? ഇവർ വല്ല യക്ഷിയുമാണെങ്കിലോ? അവന് പേടിയായി. പെട്ടെന്ന് അവർ അവൻ്റെ കൈ പിടിച്ചു. തണുത്ത കൈകൾ. അവന് എഴുന്നേൽക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവർ അവൻ്റെ കൈ പിടിച്ച് നടന്നു. അവർ നടക്കുന്നത് ആരും കണ്ടില്ല. വാതിലുകൾ അവർക്കായി തുറന്നു കിടന്നു. കുറേ ദൂരം നടന്നപ്പോൾ താനൊരു പഞ്ഞിക്കൂട്ടത്തിലാണ് എന്ന് അവനറിഞ്ഞു. എവിടെയും വെളുത്ത മേഘങ്ങൾ പോലെ പഞ്ഞി. ഹലോ, കാൽച്ചുവട്ടിൽ നിന്ന് ഒരു ശബ്ദം. ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവൻ സൂക്ഷിച്ചു നോക്കി. കുറേ ഇത്തിരി കുഞ്ഞന്മാർ, ഒരു ചുണ്ടലിയോളം വലിപ്പമുള്ള ഒരുപാട് മനുഷ്യർ. എല്ലാവരുടെയും കൈകളിൽ പ്ലേറ്റും അതിൽ ചീസും. ഇവിടെ കിടക്ക്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിന്നെ കഴിപ്പിക്കാനാവില്ല. അമ്മറാണിയുടെ കൽപ്പനയാണ് നിന്നെ കൊതിതീരുന്നത് വരെ ചീസ് തീറ്റിക്കാൻ. അവന് ഒന്നും മനസ്സിലായില്ല. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? താൻ ശരിക്കും എവിടെയാണ്? ഇവരൊക്കെ ആരാണ്? കിടക്കൂ കുട്ടി. നേരത്തെ കണ്ട സ്ത്രീയുടെ പതിഞ്ഞ ശബ്ദം. അവന് കിടക്കാതിരിക്കാനായില്ല. ഇത്തിരി കുഞ്ഞന്മാർ
കുഞ്ഞു കസേരകളിൽ കയറി നിന്ന് അവനെ ചീസ് കഴിപ്പിക്കാൻ തുടങ്ങി. അവർ വരിവരിയായി നിൽക്കുകയാണ്. തീരുന്നതിനനുസരിച്ച് അവർ വിളമ്പുകാരൻ്റെ കൈകളിലേക്ക് പുതിയ പുതിയ പ്ലേറ്റ് എത്തിച്ചുകൊണ്ടിരുന്നു. അവന് വായ നിറഞ്ഞു, മനസ്സ് നിറഞ്ഞു. ഹോയ്, ഒരുപാട് കൊതിച്ച ദിവസം ഇതാ മുന്നിൽ. തീറ്റ തുടരുകയാണ്. കുഞ്ഞന്മാർ നിർത്താതെ അധ്വാനിച്ചുകൊണ്ടിരുന്നു. എവിടെ നിന്നോ മനോഹരമായ സംഗീതം പൊഴിച്ചുകൊണ്ട് സംഗീതോപകരണങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്കിടെ മണിയുടെ ശബ്ദവും ഉയർന്നു കേട്ടു. അവന് വയറു നിറഞ്ഞു തുടങ്ങി. വായ തുറക്കുന്നതും കാത്ത് ഇത്തിരി കുഞ്ഞന്മാർ നോക്കി നിൽക്കുകയാണ്. വേഗം തുറക്കൂ, നേരം പോകുന്നു. മതി മതി, അയ്യോയ്യോയ്യോ, അങ്ങനെ പറയരുത്, അമ്മറാണി വഴക്ക് പറയും. അവിടെയുള്ള മുഴുവൻ ചീസും താങ്കൾക്ക് തരണമെന്നാണ് കൽപ്പന. അവനാകെ കുഴപ്പത്തിലായി. വരി നീണ്ടു നിൽക്കുകയാണ്. അവരുടെയൊക്കെ കയ്യിൽ നിരന്നു നിൽക്കുന്ന പ്ലേറ്റുകൾ, പ്ലേറ്റിൽ നിറയെ ചീസ്. ഇത് മുഴുവൻ കഴിച്ചാൽ തന്റെ വയറ് പൊട്ടിത്തെറിക്കും. എണീക്കാൻ ഇവർ സമ്മതിച്ചിട്ട് വേണ്ടേ? വയറ് നിറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇവന്മാർ വിടുന്ന മട്ടില്ല, എന്തു ചെയ്യും? ഇനി വേണ്ട, എനിക്ക് മതിയായി. അയ്യോ, അങ്ങനെ പറയരുത്, ഇതൊക്കെ ഞങ്ങൾ എന്തു ചെയ്യും? കളയാൻ പറ്റില്ലല്ലോ. അവർ അവനെ ബലമായി തീറ്റിക്കൽ തുടർന്നു. ഉറക്കെ കരഞ്ഞാലോ, എങ്ങനെ രക്ഷപ്പെടും? പെട്ടെന്ന് ഒരു ബഹളം, ഉയർന്ന പന്തങ്ങൾ. ആളുകൾ അങ്ങോട്ട് വന്നു തുടങ്ങിയിരിക്കുന്നു. പന്തത്തിന്റെ വെളിച്ചത്തിൽ അവൻ മുന്നിൽ നിൽക്കുന്ന ആളെ തിരിച്ചറിഞ്ഞു. അച്ഛൻ. ആളുകൾ അവനടുത്തേക്ക് ഓടിയെത്തി. അത്ഭുതം, ഇത്ര നേരം ചീസ് കഴിപ്പിച്ച ഇത്തിരി കുഞ്ഞന്മാരെ കാണാനില്ല. അവരൊക്കെ എവിടെ പോയി? അമ്മറാണി എവിടെ? പന്തത്തിന്റെ വെളിച്ചത്തിൽ താൻ വീട്ടിന് പിന്നിലെ വൈക്കോൽപ്പുരയിൽ കിടക്കുകയാണ് എന്ന് അവൻ കണ്ടു. ഇതെന്തു പറ്റി? ഇതെങ്ങനെ സംഭവിച്ചു ചീസുകുട്ട? അച്ഛൻ അവനെ നെഞ്ചോട് ചേർത്തു. പേടിപ്പിച്ചു കളഞ്ഞല്ലോ നീ, ഇനി തിരയാൻ ഒരിടം ബാക്കിയില്ല. ഇങ്ങനെ പിണങ്ങിയാൽ ഞങ്ങൾ എന്തു ചെയ്യും? വാ, വയറ് നിറച്ച് ചീസ് തരാം, ഇനി പിണങ്ങേണ്ട. വേണ്ട, എനിക്കിനി ചീസ് വേണ്ട. വേണ്ടേ? അതെന്താ? ഞാൻ കഴിച്ചു വയറു നിറയെ. വയറു നിറയെ കഴിച്ചെന്നോ? ചീസോ? എപ്പോൾ? എവിടെ നിന്ന്? അവൻ ഇരുട്ടിലേക്ക് കൈചുണ്ടി. വന്നവർ ചിരിച്ചു, പൊട്ടിപ്പൊട്ടി ചിരിച്ചു. കൂട്ടുകാരെ, നമുക്കൊക്കെ ഇതുപോലെ പലതരം മോഹങ്ങളുണ്ടാകും. ചിലതൊക്കെ നടക്കുന്ന സ്വപ്നങ്ങളാവും. ഉറച്ച തീരുമാനവും സ്ഥിരപ്രയത്നവും ഉണ്ടായാൽ അവ നമുക്ക് നേടിയെടുക്കാം. മറ്റു ചിലത് ഉടനൊന്നും നടക്കാത്ത സ്വപ്നങ്ങളാണ്. ചിറക് വെച്ച് മാനത്ത് പറക്കുക, കടലിനടിയിൽ താമസിക്കുക, തൊടുന്നതെല്ലാം പൊന്നാവുക, ഇത്തരം സ്വപ്നങ്ങളും കൊണ്ടു നടക്കണം. കാരണം സ്വപ്നങ്ങൾ പ്രതീക്ഷകളാണ്, വഴികാട്ടികളും. ശുഭദിനം.